നമ്മുടെ ജീവിതത്തിൽ നാം പലരെയും ഇങ്ങനെ കണ്ടിട്ടുണ്ടാകും. അതായത്, എൻ്റെ ജീവിതം ഒന്നിനും കൊള്ളില്ല, എൻ്റെ ജീവിതം കൊണ്ടൊരു ഗുണവുമില്ല, ഞാൻ എന്തു ചെയ്താലും വിജയിക്കുന്നില്ല, എനിക്കൊന്നും തന്നെ വിധിച്ചിട്ടില്ല എന്നെല്ലാം പറയുന്നവർ. ഒരുപക്ഷെ നിങ്ങൾ ഇങ്ങനെയുള്ളവരെ കണ്ടിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നവരായിരിക്കാം. അഥവാ ഇങ്ങനെയൊരു സ്വഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ മനസ്സിനകത്ത് കുറിച്ചു വെക്കേണ്ടതാണ്. ഈ ലോകത്തിൽ ഒരു ഗുണവുമില്ലാത്ത ഒന്നും തന്നെ ഉണ്ടായിട്ടേയില്ല. ഈ ലോകത്ത് എന്തെങ്കിലും ഒന്നുണ്ടായെങ്കിൽ അത് തീർച്ചയായും ഒരാവശ്യം പൂർത്തീകരിക്കുവാൻ വേണ്ടി തന്നെയാണ്. നിങ്ങളും അതിനുവേണ്ടി തന്നെയാണ് ഉണ്ടായത്. എന്നാൽ കാര്യം എന്താണെന്നാൽ, നിങ്ങൾ നിങ്ങളുടെ സ്വത്വത്തെ മറന്നിരിക്കുന്നു എന്നാണ്. നിങ്ങളുടെ സ്വത്വം നിങ്ങളുടെ ആഗ്രഹങ്ങളാൽ മൂടപ്പെട്ടിരിക്കുന്നു. ഒരു മന്ത്രത്തിൻ്റെയും ഭാഗമാകാത്ത ഒരക്ഷരം പോലുമില്ല, ഒരു ഗുണവുമില്ലാത്തൊരു സസ്യവുമില്ല, പ്രപഞ്ചത്തിന് ഒരു ഉപകാരവുമില്ലാത്ത ഒരു ജീവിയുമില്ല. അതുപോലെ തന്നെയാണ് മനുഷ്യൻ്റെയും കാര്യം. ഒരു ഗുണവുമില്ലാത്ത ഒരു മനുഷ്യനുമില്ല. എന്നാൽ വാസ്തവത്തിൽ നാം എന്തുകൊണ്ടാണ് നിരാശരാകുന്നത് എന്നാൽ, നാം ആഗ്രഹിക്കുന്നതൊന്നും നമ്മുടെ കഴിവുകൾ മറ്റൊന്നുമായതുകൊണ്ടാണ്. അതായത്, നിങ്ങൾക്ക് വേഗത്തിൽ ഓടാനറിയാം, എന്നാൽ നിങ്ങൾക്ക് ജലത്തിൽ നീന്താൻ അറിയില്ല എന്നിരിക്കട്ടെ. പക്ഷെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരു നീന്തൽ വിദഗ്ധനാകുവാനാണെങ്കിൽ എങ്ങനെയിരിക്കും? ഇതിനെയാണ് സ്വത്വത്തിൽ നിന്നുള്ള വ്യതിചലനം എന്ന് പറയുന്നത്. അതായത്, നിങ്ങളിൽ എന്താണോ ഉള്ളത് അത് തിരിച്ചറിയുകയും അതിനെ വളർത്തുകയും ചെയ്യുന്നതിന് പകരം, നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതിന് പിറകിൽ വ്യഥാ പരിശ്രമം ചെയ്തുകൊണ്ടിരിക്കുന്നു. കാരണം, നിങ്ങൾക്ക് നിങ്ങളുടെ സ്വത്വത്തെയും നിങ്ങളുടെ ആഗ്രഹങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുവാൻ സാധിക്കുന്നില്ലാത്ത അവസ്ഥ കൈവരുന്നു. അതിനാൽ ആദ്യം ഇക്കാര്യം ശ്രദ്ധിക്കൂ. നിങ്ങൾ ഏതെങ്കിലും കാര്യം ആഗ്രഹിക്കുവാൻ ഒരുങ്ങുന്നതിന് മുൻപ് ആഗ്രഹിക്കുന്ന നിങ്ങളുടെ അർഹതയും യോഗ്യതയും പരിശോധിക്കൂ. നിങ്ങളുടെ കഴിവുകളെയും നിങ്ങളുടെ കുറവുകളെയും കുറിച്ച് വ്യക്തമായ ബോധമുള്ളവരാകൂ. സ്വന്തം കുറവുകളെ അംഗീകരിക്കുവാൻ പഠിക്കൂ. സ്വന്തം കഴിവുകളെ വളർത്തിയെടുക്കുവാൻ ശ്രമിക്കൂ. എങ്കിൽ നിങ്ങൾ ഒരിക്കലും നിരാശരാവുകയില്ല. നിരാശയുടെ എല്ലാം തന്നെ കാരണം ഒന്നു മാത്രമാണ്, അർഹതയില്ലാത്തതിനെ ആഗ്രഹിച്ചതുകൊണ്ടുണ്ടായ അത്യാശയുടെ സന്തതികളാണ് നിരാശകളെല്ലാം തന്നെ. അതിനാൽ നിങ്ങളുടെ കഴിവുകളെ മനസ്സിലാക്കിയതിന് ശേഷം അർഹതയുള്ളതിനെ ആഗ്രഹിക്കുവാൻ പഠിക്കൂ. ചിന്തനം ചെയ്തു നോക്കിയാലും